11.5 കോടി പാൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കാത്തതിന്റെ പേരിൽ നിർജീവമായി. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരളേസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിശ്ചിത സമയപരിധിക്ക് മുൻപ് ആധാറുമായി ബന്ധിപ്പിക്കാത്തതിന്റെ പേരിൽ മൊത്തം 11.5 കോടി പെർമനന്റ് അക്കൗണ്ട് നമ്പറുകൾ അഥവാ പാൻ നിർജീവമാക്കിയതായി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഒരു വിവരാവകാശത്തിനുള്ള മറുപടിയിൽ അറിയിച്ചു. പാൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി ജൂൺ 30 അവസാനിച്ചിരുന്നു. ഇന്ത്യയിൽ 70.24 കോടി പാൻ കാർഡ് ഉടമകളുണ്ട്. അവരിൽ 57.25 കോടി പേർ പാൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. 12 കോടിയിലധികം പാൻ നമ്പറുകൾ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും ഇതിൽ 11.5 കോടി നമ്പറുകൾ നിർജീവമാക്കിയെന്നും CBDT മറുപടിയിൽ കൂട്ടിച്ചേർത്തു. മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റ് ചന്ദ്രശേഖറാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. പാൻ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30 ആയിരുന്നു. പുതിയ പാൻ കാർഡ് അപേക്ഷകർക്ക് അപേക്ഷാഘട്ടത്തിൽ തന്നെ ആധാർ പാൻ ലിങ്കിംഗ് യാന്ത്രികമായി നടക്കുന്നുണ്ട്. 2017 ജൂലൈ 1 അതിന് മുൻപോ പാൻ അനുവദിച്ചിട്ടുള്ള നിലവിലുള്ള പാൻ ഉടമകൾക്ക് പാനും ആധാറുമായി ലിങ്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 139AA ഉപവകുപ്പ് 2 പ്രകാരം 2017 ജൂലൈ 1 ശേഷം പാൻ അനുവദിച്ച ഓരോ വ്യക്തിക്കും ഇത് ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്ന് വിവരാവകാശ മറുപടിയിൽ ഊന്നിപ്പറയുന്നു. പാനും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ പ്രവർത്തനരഹിതമാവുകയും കൂടാതെ അവസാന തീയതിക്ക് ശേഷം വീണ്ടും ലിങ്ക് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത ഫീസ് അതായത് 1000 രൂപ അടയ്ക്കാൻ ബാധ്യസ്ഥനാണെന്നും സെക്ഷൻ 234H പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.